റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. പ്രിയ ശ്രോതാക്കൾക്ക് ലൈം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ അവതരിപ്പിക്കുന്നത് അയനാടൻ. യു കെയിൽ ഒമിക്രോൺ വകഭേദത്തിന്റെ സമൂഹവ്യാപനം നടന്നിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി സാജിദ് ജാവേദ്. നിലവിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഒമിക്രോൺ മറികടക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇംഗ്ലണ്ടിൽ ഇതുവരെ 261 ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൽ 71 പേർക്കും വെയിൽസിൽ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ 336 പേർ രോഗബാധിതരായെന്നാണ് കണക്കാക്കുന്നത്. രോഗം സ്ഥിരീകരിച്ചവർക്ക് അന്താരാഷ്ട്ര യാത്ര നടത്തിയ ചരിത്രമില്ല. അതുകൊണ്ട് ഒമിക്രോണിന്റെ സമൂഹവ്യാപനം ഇംഗ്ലണ്ടിൽ നടന്നുവെന്നാണ് കണക്കാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഒമിക്രോൺ തടയാൻ കർശന നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. എന്നാൽ ക്രിസ്മസിന് മുമ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് പറയാനാകില്ല എന്നും യു കെ പ്രധാനമന്ത്രി അറിയിച്ചു. നൈജീരിയ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ ബ്രിട്ടനിൽ എത്തുന്നതിന് മുമ്പ് കോവിഡ് പരിശോധന നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 7 ദിവസം ഹോട്ടലുകളിൽ ഇവർ ക്വാറന്റൈനിലും കഴിയണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ക്വാറന്റൈനിലുള്ള ഹോട്ടൽ റൂമുകളുടെ എണ്ണം ഇരട്ടിയാക്കും. ഒമിക്രോൺ വകഭേദം വാക്സിനെ മറികടക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഴ്ചകൾക്കകം ബ്രിട്ടനിൽ ഏറ്റവും വ്യാപകമായ കോവിഡ് വകഭേദമായി ഒമിക്രോൺ മാറുമെന്ന് വിദഗ്ധർ. ദക്ഷിണാഫ്രിക്കയിൽ സംഭവിച്ചതുപോലെ ഒമിക്രോൺ ബാധ കുതിച്ചുയരുകയും ഡെൽറ്റയെ മറികടക്കുകയും ചെയ്യുമെന്നാണ് ഈസ്റ്റ് ആംഗ്ലിയ സർവകലാശാല പ്രൊഫസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ പോൾ ഹണ്ടർ മുന്നറിയിപ്പ് നൽകുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ ഇതിനോടകം ഏറ്റവും വ്യാപകമായ വകഭേദമായി. ജനുവരിയോടെ ഫ്രാൻസിലും ഏറ്റവും കൂടുതൽ കോവിഡ് പരത്തുന്ന വകഭേദമായി ഒമിക്രോൺ മാറുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമിക്രോൺ വേരിയന്റിന്റെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ യാത്രാ നിയമങ്ങൾ യു കെയിൽ നിലവിൽ വന്നു. ഇതനുസരിച്ച് യു കെയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ യാത്രയ്ക്ക് മുമ്പ് ഒരു കോവിഡ് പരിശോധന നടത്തണം. പൂർണ്ണമായി വാക്സിനേഷൻ എടുത്തവർ ഉൾപ്പെടെ സംശയാസ്പദമായ ഒമിക്രോൺ കേസുമായി ബന്ധപ്പെടുന്നവർ 10 ദിവസത്തേക്ക് സ്വയം ഐസൊലേറ്റ് ചെയ്യേണ്ടതുണ്ട്. യു കെയിലെത്തുന്ന ആളുകൾക്ക് അവരുടെ വരവിന് ശേഷം 2-ാം ദിവസം നെഗറ്റീവ് PCR പരിശോധന ലഭിക്കുന്നതുവരെ സ്വയം ഐസൊലേറ്റ് ചെയ്യേണ്ടിവരും. ഗവൺമെന്റിന്റെ പുതിയ നടപടികൾ അവതരിപ്പിക്കുന്നതോടെ 12 വയസ്സും അതിൽ കൂടുതലുള്ള എല്ലാ യാത്രക്കാരും പുറപ്പെടുന്നതിന് മുമ്പ് നെഗറ്റീവ് PCR ടെസ്റ്റ് നൽകേണ്ടതുണ്ട് എന്നും ഗവൺമെന്റ് അറിയിച്ചു. അഭയാർത്ഥികളോട് കാരുണ്യം കാട്ടുവാൻ യൂറോപ്പിനോട് മാർപ്പാപ്പ അഭ്യർത്ഥിക്കുന്നു. അഭയം തേടി വരുന്നവരുടെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കരുതെന്നും മതിലുകൾ പണിയുന്നത് അവസാനിപ്പിക്കണമെന്നും. സൈപ്രസ് ഗ്രീസ് എന്നിവിടങ്ങളിൽ നടത്തിയ 5 ദിവസത്തെ പര്യടനം അവസാനിച്ച് മടങ്ങും മുമ്പേ ഫ്രാൻസിസ് മാർപ്പാപ്പ അപേക്ഷിച്ചു. ഗ്രീസ് പ്രസിഡന്റ് കാറ്ററിന, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മാർഗരറ്റിസ് ഷീനസ് എന്നിവരും പാപ്പയോടൊപ്പമുണ്ടായിരുന്നു. ഗ്രീസിലെ ലെസ്ബോസ് ദ്വീപിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെത്തിയ അദ്ദേഹം അവിടെ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു. നാട്ടിലെ വാർത്തകൾ. കേന്ദ്ര സർക്കാർ ഫലപ്രദമായ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച മുന്നറിയിപ്പ് നൽകി. BJP കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ പ്രദേശങ്ങളിൽ കർഷക പ്രസ്ഥാനത്തിന് സ്വാധീനമില്ലെന്ന ചില BJP നേതാക്കളുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവുമാണെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സമരത്തിന് സഹായവും പിന്തുണയും നൽകുന്ന ഡൽഹി അതിർത്തികളിലെ നാട്ടുകാർക്ക് കിസാൻ മോർച്ച നന്ദി പ്രകടിപ്പിച്ചു. നാഗാലാന്റിലെ മോൺ ജില്ലയിൽ വിഘടനവാദികളെന്ന് കരുതി നാട്ടുകാരെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ കരസേനയുടെ 21 പാരാ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോ യൂണിറ്റിനെതിരെ സംസ്ഥാന പോലീസ് കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഗ്രാമീണരെ കൊല്ലാൻ ലക്ഷ്യമിട്ടായിരുന്നു വെടിവെപ്പെന്ന ആരോപണവും തിസിത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR. പ്രകോപനമില്ലാതെയായിരുന്നു സേനയുടെ വെടിവെയ്പ്. വിഘടനവാദികളെ നേരിടുവാൻ പോയ സൈനികർക്കൊപ്പം പോലീസ് ഗൈഡ് ഉണ്ടായിരുന്നില്ല. ഗൈഡിന്റെ സേവനം പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല, FIR പറയുന്നു. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSC വിടുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. സമസ്ത നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വഖഫ് ബോർഡാണ് നിയമനം സംബന്ധിച്ച് തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിച്ചത്. സർക്കാരിന്റെ നിർദ്ദേശമായിരുന്നില്ല അത്. അതുകൊണ്ടുതന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രത്യേക വാശിയൊന്നുമില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. വിശദമായ ചർച്ച നടത്തുമെന്നും തീരുമാനമുണ്ടാകുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാത്രിയിൽ മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നുവിട്ടതിനെതിരെ UDF MPമാരുടെ പ്രതിഷേധം. MPമാർ പാർലമെന്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും. 10 മിനിറ്റ് മാത്രം മുമ്പ് ഇമെയിൽ അയച്ച ശേഷം ഡാം തുറന്നുവിടുകയാണ് ചെയ്തതെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. തമിഴ്നാട് മനുഷ്യത്വവിരുദ്ധമായാണ് പെരുമാറുന്നത്. മുഖ്യമന്ത്രിയുടെ മൌനമാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നും മുഖ്യമന്ത്രി ഉടൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട് ഇതിനൊരു പരിഹാരം നേടണമെന്നും ഡീൻ കുര്യാക്കോസ് MP കൂട്ടിച്ചേർത്തു. കെയറിയിൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റെയിൽവേ ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാർ മുന്നോട്ട്. തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന റെയിൽവേ ഭൂമിയിൽ അതിരടയാളക്കല്ല് സ്ഥാപിക്കാനാണ് തീരുമാനം. കെയറിയിലുമായി ബന്ധപ്പെട്ട് ധനസഹായം നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മടിച്ചു നിൽക്കുമ്പോഴും റെയിൽവേയുമായുള്ള സഹകരണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. 185 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. സ്പോർട്സ് വാർത്തകൾ. ന്യൂസിലൻഡിനെതിരായ പരമ്പര 1-0 സ്വന്തമാക്കിയതിന് പിന്നാലെ ഇന്ത്യ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. മുംബൈ ടെസ്റ്റിന്റെ 4-ാം ദിവസം 372 റൺസിനാണ് ഇന്ത്യ ജയം പിടിച്ചെടുത്തത്. കാൺപൂരിൽ നടന്ന ആവേശകരമായ 1-ാം ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞിരുന്നു.
ജൂലൈയിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡിനോടാണ് പരാജയപ്പെട്ടത്. ഒന്നാം സ്ഥാനക്കാരായ ഇന്ത്യക്ക് 124 റേറ്റിംഗ് പോയിന്റ് ഉള്ളപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസിലൻഡിന് 121 റേറ്റിംഗ് പോയിന്റാണ് ഉള്ളത്. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ഗാബ സ്റ്റേഡിയത്തിൽ തുടക്കം. ഓസ്ട്രേലിയയുടെ പുതിയ നായകൻ പാറ്റ് കമ്മിൻസിന്റെ ആദ്യ ആഷസ് പരമ്പര എന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട്. ഇംഗ്ലണ്ട് ഇതുവരെ അവസാന ഇലവനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഓൾറൌണ്ടർ ബെൻ സ്റ്റോക്സ് തിരികെ എത്തുന്നത് ടീമിനെ സന്തുലിതമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട്. അതേസമയം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമ്മിൻസ് തന്റെ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ലൈപ്സിഗിനെയും ലിവർപൂൾ എസി മിലാനെയും നേരിടുമ്പോൾ റിയൽ മാഡ്രിഡ് ഇന്റർ മിലാനുമായി മാറ്റുരയ്ക്കും. മൂന്ന് ടീമുകളും ക്വാളിഫൈ ചെയ്തതിനാൽ ഈ മത്സരങ്ങൾ ആ ടീമിനെ സംബന്ധിച്ച് അപ്രസക്തമാണ്. ഇന്നത്തെ പൗണ്ടിന്റെ വിനിമയ നിരക്ക് 100.09. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനിൽ.